ദുരന്തമുഖങ്ങളിൽ വേറിട്ട ശബ്ദമാണ് സേവാഭാരതി. മേപ്പാടി ടൗണിൽ മഹാശുദ്ധീകരണ യജ്ഞം നടത്തിയിരിക്കുന്നു സേവാഭാരതി. 500-ലധികം സേവാഭാരതി പ്രവർത്തകരാണ് ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തത്. ഇതിൽ അമ്മമാരടക്കം ശുചീകരണ യജ്ഞത്തിൽ മുന്നിട്ടിറങ്ങി. മുണ്ടക്കൈ ചുരൽമല ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ശുചീകരണ യജ്ഞം. ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് തുടങ്ങിയിട്ട് ഒരുപാട് സേവാ പ്രവർത്തനങ്ങൾ സേവാഭാരതിയുടെ ഭാഗമായിട്ട് ചെയ്തു വരികയുണ്ടായി. അതിന്റെ ഒരു സമാപനം എന്നുള്ള രീതിയിൽ ഇന്ന് മഹാശുചീകരണ യജ്ഞം എന്ന രീതിയിൽ സേവാഭാരതി ഒരു 500-ലധികം പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെ 500-ലധികം പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് മേപ്പാടി ടൗൺ ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് നടന്നത്. ആരംഭിച്ച പ്രവർത്തനം മേപ്പാടി ടൗൺ പൂർണ്ണമായിട്ട് ശുചീകരിച്ച് പകർച്ചവ്യാധി തടയുന്നതിന് വേണ്ടിയിട്ട് പിന്നെ സാനിറ്റൈസ് ചെയ്തുകൊണ്ട് ബ്ലീച്ചിങ് പൗഡർ വിതറി ശുചീകരിച്ചുകൊണ്ട് ഇപ്പോൾ പൂർത്തീകരിച്ച് ഞങ്ങൾ വിളിച്ചു. ദുരന്തമുഖത്ത് തിരയുന്ന കാര്യത്തിൽ നമ്മുടെ പ്രവർത്തകർ അതിരാവിലെ 5:30 ഇവിടെ പ്രവർത്തകർ വയനാടിന്റെ പല ഭാഗത്തു നിന്നും വന്നത്, അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്ന് അർദ്ധ രാത്രിയിൽ വന്ന് ഇവിടെ താമസിക്കുകയും ഒരാഴ്ചക്കാലം അതല്ലെങ്കിൽ 10 ദിവസം 3 ദിവസം ഇങ്ങനെയൊക്കെ വന്ന് താമസിച്ച് സൗകര്യങ്ങൾ അന്നത്തെ ദിവസം നമുക്കറിയാം ധാരാളം ആളുകൾ അവിടെ വരികയും പ്രാഥമിക കർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് പോലും ഉപയോഗിക്കാൻ ആ ശ്മശാനത്തിൽ ഇല്ല. ആ ഒരു സമയത്തൊക്കെ തന്നെ ആ പള്ളിയുടെ ടോയ്ലറ്റും മറ്റു സൗകര്യങ്ങളുമാണ് നമ്മൾ ഉപയോഗിച്ചത്. അച്ഛൻ നേരിട്ട് വരികയും നമ്മളെ പ്രവർത്തകരോട് ആ അവരുടേതായ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ ആ നമ്മളുടെ ഒരു സംഘ കാര്യാലയം പോലെ വേണമെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ വരാം, വാഹനങ്ങൾ പാർക്ക് ചെയ്യാം, മറ്റു സൗകര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഭക്ഷണം വേണോ പറഞ്ഞാൽ മതി, അത്തരം കാര്യങ്ങൾ എത്തിക്കാം എന്നൊക്കെയുള്ള. അപ്പോ ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള പരസ്പര വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് സഹകരിക്കാൻ വേണ്ടി സേവാഭാരതിയുടെ പ്രവർത്തകരോടൊപ്പം സഹകരിക്കാൻ വേണ്ടി മറ്റ് പലരും തന്നെ ഇവിടെ തയ്യാറായി എന്നുള്ളതാണ്. മേപ്പാടി അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിവിധ ബ്ലോക്കുകളായി തിരിഞ്ഞ് അമൃതാനന്ദമയി മഠം മുതൽ മേപ്പാടി വില്ലേജ് ഓഫീസ് വരെയുള്ള ഭാഗം പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കുകയും ബ്ലീച്ചിംഗ് പൗഡർ വിതറി അണുവിമുക്തമാക്കുകയും ചെയ്തു. ശുചീകരണത്തിന് കോഴിക്കോട് വിഭാഗ് പര്യാവരൺ പ്രമുഖ് സി കെ ബാലകൃഷ്ണൻ, രാഷ്ട്രീയ സ്വയം സേവക് സംഘം ജില്ലാ സേവാ പ്രമുഖ് കെ ജി സതീശൻ, ജില്ലാ സഹകാര്യവാഹ് വി ജി സന്തോഷ് കുമാർ, സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് കെ സത്യൻ, ജില്ലാ സെക്രട്ടറി വി എ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. മഹാശുദ്ധീകരണത്തോടുകൂടി വയനാട് ദുരന്ത ഭൂമിയിലെ പ്രത്യക്ഷ സേവാ പ്രവർത്തനം സേവാഭാരതി അവസാനിപ്പിച്ചു. എന്നാലും മാതാ അമൃതാനന്ദമയി മഠം കേന്ദ്രീകരിച്ച് ഇവിടെ സേവാഭാരതി പ്രവർത്തനം തുടരുമെന്ന് പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. ദുരന്തം സംഭവിച്ചതിന് പിന്നാലെ 1000-ൽ അധികം പേർ മേപ്പാടിയിൽ വന്നുപോയിരുന്നു. അതിനാൽ തന്നെ മേപ്പാടിയിൽ ശുചീകരണം അനിവാര്യമാണ്. വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി സേവാഭാരതി പ്രവർത്തകരാണ് ദുരന്തമുഖത്തെല്ലാം സമർപ്പിച്ച ദിവസങ്ങളോളം പ്രവർത്തിച്ചത്. സേവാഭാരതിയുടെ ദുരന്തമുഖത്തെ സേവനങ്ങളെ ഒരിക്കലും നമുക്ക് കുറച്ചു കാണിക്കാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം പ്രവർത്തന നിരതരായി സേവന സന്നദ്ധരായാണ് സേവാഭാരതി പ്രവർത്തകർ പലപ്പോഴും ഇത്തരം ദുരന്തമുഖങ്ങളിൽ ഉടനടി എത്തിച്ചേരാറുള്ളത്. ഇവിടെ വയനാട്ടിലാണെങ്കിൽ ഇവർ സേവാഭാരതി പ്രവർത്തകർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം തന്നെ ലഭിച്ച ശവശരീരങ്ങളുടെ സംസ്കാരത്തിനുമൊക്കെ അവർ മേൽനോട്ടം നൽകുകയുണ്ടായി. നിരവധി മനുഷ്യത്വം നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് സേവാഭാരതി പ്രവർത്തകർ കാഴ്ചവെച്ചത്. ഭക്ഷണം എത്തിക്കുക, അതുപോലെ രക്ഷാപ്രവർത്തനം നടത്തുക, കുടുങ്ങിപ്പോയവരെ വീട്ടിനുള്ളിൽ കുടുങ്ങിപ്പോയവർക്ക് സഹായം എത്തിക്കുക, അങ്ങനെ ഒരുപാട് സഹായങ്ങളാണ് സേവാഭാരതി പ്രവർത്തകർ ചെയ്തത്. സേവാഭാരതി എന്നും കേരളത്തിന്റെ ഓരോ ദുരന്ത മുഖങ്ങളിലും വേറിട്ട മുഖമായി വ്യത്യസ്തമായി എപ്പോഴും നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സേവാഭാരതി പ്രവർത്തകരെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് കേരളം മുഴുവൻ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്. We'll be right back.